കൺസ്യൂമർ ഞാൻ ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ബോർഡിൽ ചർച്ചയ്ക്ക് വന്ന് അവർ മാറ്റി വെച്ചു മൂന്ന് തവണ. അപ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഞാൻ അറസ്റ്റിലായി, ഞാൻ ജയിലിലായി. ധീരുഭായി അംബാനിക്കത് കിട്ടി. ഉടനെ അദ്ദേഹം വിമൽ എന്ന സ്ഥാപനം തുടങ്ങി. പിന്നെ നിങ്ങൾ എല്ലാ പത്രങ്ങളിലുമൊക്കെ പരസ്യം കണ്ടു, വിമൽ വിമൽ വിമൽ, ഉള്ളി വിമൽ ഉള്ളി വിമൽ, ടെലഫോൺ പോസ്റ്റുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും കണ്ടു. ഞാൻ ജയിലിലായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ചെറുപ്പക്കാരോടൊക്കെ ഒരു ആഹ്വാനം ചെയ്തു, നിങ്ങൾ 200,000 രൂപ വീതം അടയ്ക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഞാനൊരു സ്റ്റോറിട്ട് തരാം. അങ്ങനെ കോഴിക്കോട്ടും എറണാകുളത്തും പയ്യോളിലും എല്ലാം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ചെറുപ്പക്കാർ 200,000 രൂപ വീതം അദ്ദേഹത്തിന് അടച്ചു. വിമൽ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ NCCF ഏജന്റ് എന്നുള്ള നിലയിൽ എല്ലാ തുണിമില്ലുകളിലും ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ പേരാണ് അംഗീകാരമാണ്. അദ്ദേഹം സഹകരണ സംഘത്തിന് വേണ്ടത് എടുക്കുന്നതിൻ്റെ കൂടെ വേറെ ഒരു കടലാസിൽ താൻ നിയമിച്ചിട്ടുള്ള ഏജന്റന്മാർക്ക് കൊടുക്കേണ്ട തുണിയുടെ കോട്ട കൊണ്ട് എഴുതി കൊടുക്കും. ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് 19 മാസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീടിന് മുമ്പിൽ ഉണ്ട് വിമൽ എന്ന സ്ഥാപനം. അദ്ദേഹം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. ഇങ്ങനെയാണ് രാജ്യത്ത് പണക്കാരൻ ഇരിക്കുന്നത്. ഈ ജനിച്ച പണക്കാരനായ അദ്ദേഹത്തിൻ്റെ മകൻ താമസിക്കുന്ന വീടുണ്ട് ജുഹു കടപ്പ്. ഈ അനിൽ അംബാനി, മറ്റേ രണ്ടുപേരും മുകേഷ് അംബാനി, അതിനൊക്കെ കഥകൾ വന്നിരിക്കുന്നു. ആ വീട്ടിൽ 3 പേരാ താമസിക്കുന്നത്, പരിചാരകര് 600. 4 ഹെലികോപ്റ്റർ ഒരേ സമയത്ത് ഈ വീടിന്റെ മുകളിൽ വന്നിറങ്ങും. 60 ദശലക്ഷം US ഡോളറാണ് ഈ കെട്ടിടത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. ഞാൻ ആ കെട്ടിടത്തിന് മുമ്പിൽ കൂടെ ബോംബെയിൽ ഇങ്ങനെ ഒരിക്കൽ പോകാനിടയായി. ഞാനിത് കാണുന്ന ദിവസത്തിൽ ഈ ഉത്തൻ ഗാർഡനുകൾ, ഹാങ്ങിങ് ഗാർഡൻസ് കിടക്കുന്ന കെട്ടിടമൊക്കെ ഇങ്ങനെ മിഴിച്ച് നോക്കി നടക്കുമ്പോൾ, കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷനിട്ടിരിക്കുന്ന വലിയ പൈപ്പുകൾ കണ്ടു. ഞാൻ അകത്തിടാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ്. അതിനുള്ളിൽ കുഞ്ഞുകുട്ടികളും പരാധീനങ്ങളുമായി അർത്ഥതഗ്ധരായി കിടക്കുന്ന ആളുകൾ, അവരാണ് ഇന്ത്യയിലെ ഭാരതപുത്രം. അവരാണ് ബോംബെ നഗരത്തിൽ 200,000-ത്തിലധികം ആളുകൾ ഈ വീടിന് ചുറ്റും താമസിക്കുന്നവർ. അവർ അവിടെ താമസിക്കുമ്പോഴാണ് ഇത്തരം മുതലാളിമാർക്ക് ഈ രാജ്യത്തുള്ള വ്യവസ്ഥകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ഭരണകൂടം ഇത്തരം ആളുകൾക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. യൂണിവേഴ്സിറ്റി അല്ലേ, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ഉണ്ടാക്കുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ് അതിന്റെ ഏർപ്പാടുകൾ സർക്കാർ അംഗീകരിക്കുന്ന നയം പണക്കാരനായാൽ എന്താ പ്രയാസം? സമ്പത്ത് കുന്നുകൂടുന്നതിന് എന്താണ് പ്രയാസം? 2-3 ആളുകൾക്ക് സ്വാധീനമുണ്ട് എങ്കിൽ ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് സ്വരൂപിക്കാൻ കഴിയുമ്പോൾ സമ്പത്തിന്റെ കേന്ദ്രീകരണം ഒരു മൂലയിലായി തീരുന്നു. ഇതിനെല്ലാം അവകാശപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടനയുടെ മുഖവരയിൽ എഴുതി വച്ചിരിക്കുന്ന തുല്യതാ ബോധം ഭരണഘടനയുടെ ഉള്ളിലേക്ക് കടന്ന് പരിശോധിക്കുമ്പോ 39-ാം വകുപ്പ് ആ വകുപ്പ് പറയുന്നു, സ്വത്ത് ഒന്നുകൂടാൻ പാടില്ല. ഇന്ത്യയിലെ സ്വത്ത് ഒന്നുകൂടുന്നതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ഈ ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം കൊടുക്കും. എന്തൊക്കെയാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ ഇന്ന് അർത്ഥവത്താണോ? നാളെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി ഉണ്ടായി കഴിയുമ്പോൾ ഇതെന്തായിത്തീരും? വളരെ വ്യക്തമല്ലേ? ഇതിനെക്കുറിച്ച് നമ്മുടെ ILO മുൻ ഡയറക്ടർ ജനറൽ സുവാൻ ജുവാമിയു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമായിരുന്നു ഡയറക്ടർ ജനറൽ ജുവാൻ സ്വാമി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക, വളരെ ആറ് അദ്ദേഹം പറഞ്ഞു, വാട്ട് പറഞ്ഞു, ഇനി ക്യാപിറ്റൽ ഹാസ് ക്യാപ്ചേർഡ് ദ വേൾഡ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനത്തെ മൂലധന ശക്തികൾ കീഴടക്കിയിരിക്കുന്നു. തൊഴിലാളികൾ നിരാശരായി തീർന്നിരിക്കുന്നു. സമ്പത്ത് ഒരു ഭാഗത്ത് കുന്നുകൂടിയിരിക്കുന്നു, മറുഭാഗത്ത് പട്ടിണി പെരുകിയിരിക്കുന്നു. ഇത് മാറ്റുവാനുള്ള ചുമതലയാണ് ILO പക്ഷെ കഴിയുന്നില്ല, ഉറ്റസമ്മതമാണ്. ഈ കഴിഞ്ഞ ILO മീറ്റിംഗിൽ ശ്രീ ഗൈ റൈഡർ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ. ഞാൻ അദ്ദേഹത്തോട് എന്നിട്ട് ചോദിച്ചു,
യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹാളിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, മാനവരാശിയിൽ നിങ്ങൾ ഈ കാണുന്ന ഈ 100 വർഷം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അന്ത്യം എന്നുള്ള നിലയിൽ ഇനി മനുഷ്യത്വത്തിന് മാനവരാശിയുടെ ഭാവി എന്താകും? മറുപടി എന്തായിരുന്നു എന്നറിയുമോ? ഇറ്റ് ഈസ് എ $1,000 ക്വസ്റ്റ്യൻ. ഐ കെ നോട്ട് ആൻസർ ഇറ്റ്. അദ്ദേഹത്തിന് ആൻസർ ചെയ്യാൻ കഴിയും. ഇന്ന് പ്രവർദ്ധിതമായി തീർന്നുകൊണ്ടിരിക്കുന്ന ആഗോളവത്കരണ പ്രക്രിയകളുടെ ഫലമായി, നവ ഉദാരവത്കരണ പ്രക്രിയകളുടെ ഫലമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കി കഴിയുമ്പോൾ, ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദന മേഖലയെ പരിപൂർണമായി കീഴടക്കാൻ കഴിയുന്ന കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളെ ഇനി ആവശ്യമുണ്ടോ? ആകെ ഒരേ ഒരു കാര്യം അത് നിലനിന്നാലാണ് ഉള്ളത്, ഇത് വാങ്ങാൻ ക്രയശക്തി ഇല്ലാത്തൊരു സമൂഹം ഉണ്ടായിക്കഴിയുമ്പോൾ ഈ കൊട്ടാരം ബാബേൽ ഗോപുരം പോലെ ഇടിഞ്ഞു വീഴും. അത് മാത്രമാണ് ഒരു ഒരു ആശയ്ക്ക് വക നൽകുന്ന കാര്യം എന്താണ്? പക്ഷെ അതിന് നല്ല സംഘടനാ ശക്തി വേണം. ആ സംഘടനാ ശക്തി ആരുടേതായിരിക്കണം? ഞാൻ മുമ്പേ പറഞ്ഞ ബോംബെയിലെ കോർപ്പറേഷന്റെ പൈപ്പിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ജനങ്ങളുടേതായിരിക്കണം. അതിവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ കടമയാണ്. അവരിലേക്ക് കടന്നാണ് പ്രവർത്തിക്കേണ്ടത്. അവരെ മുന്നോട്ട് കൊണ്ടുവന്ന ഇന്ന് നടക്കുന്ന ഈ സംഭവങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഒട്ടാകെ മുഴുവൻ ആളുകളും ഒന്നു ചേർന്നുകൊണ്ടുണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ പ്രവർദ്ധിതമായി തീർന്നിരിക്കുന്ന ഈ മൂലധന ശക്തികൾ, ഇന്ന് കോർപ്പറേറ്റിസമായി മാറിയിട്ടുള്ള ഈ ശക്തികൾ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ആസ്വദിക്കണം എന്ന് കരുതുന്ന ഭരണാധികാരി വർഗം, അങ്ങനെ വർഗം ഉണ്ടായിട്ടുണ്ട്. ആ വർഗം ഈ അവസ്ഥാവിശേഷങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഭസ്മാസുരവധം വരം തലയിൽ കൈവച്ചാൽ അവസാനിക്കാനുള്ള വരം അത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തെ ഇല്ലാതെ ഉണ്ടാക്കി തീർക്കും. വളരെ വളരെ വലിയ നമ്മുടെ ഭരണഘടനയിൽ നാം രൂപം കൊടുത്തിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ തൊഴിലാളി വർഗ സംഘടനകളെ സംഘടിപ്പിക്കണം. അതുകൊണ്ടാണ് മാസ് പറഞ്ഞത്, തൊഴിലാളി വർഗം, സംഘടിത തൊഴിലാളി വർഗം ലീഡിംഗ് ക്ലാസ്സാണ്. കർഷകരും സാധാരണ ജനങ്ങളെയും നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവരെ നയിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ശരിയല്ലേ? നാം എന്നതാണോ ചെയ്യുന്നത്? താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെക്കുറിച്ചൊക്കെ പറയും. ഒത്തിരി കാര്യങ്ങൾ BMSന്റെ പ്രതിനിധി IELTS ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, സംബന്ധം നിങ്ങളൊക്കെ വാദിക്കുന്ന ഇവിടുത്തെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് നീഡി ഓഫ് എ ഗ്രീഡി പീപ്പിൾ. വെർ ഈസ് എ ബാർഗെയിൻ ഫോർ നീഡി പീപ്പിൾ. വളരെ നല്ല മുദ്രാവാക്യമല്ലേ? ശരിയല്ലേ പറയുമ്പോൾ? കാരണം ഇവരെയും അവരെയും തമ്മിൽ തെറ്റിക്കാൻ ഉള്ള മാർഗം. സംഘടിത തൊഴിലാളികൾ, ബുദ്ധിജീവികളായ പത്രപ്രവർത്തകരോ ഫാക്ടറി തൊഴിലാളികളോ എല്ലാം ഗ്രീഡി പീപ്പിളാണ്. കാരണം തങ്ങൾക്ക് കിട്ടുന്നത് വർദ്ധിച്ച് കിട്ടണം. ദേ ഇവിടെ നീഡി പീപ്പിൾ ഉണ്ടല്ലേ, അവർക്ക് വേണ്ടി അവർ പറയുന്നില്ല. നമ്മൾ നോക്കിക്കാണണം. നമുക്കെതിരെ ഉയർന്നിരുന്ന വെല്ലുവിളികളും ഗൂഢാലോചനകളും നമ്മൾ നാം മനസ്സിലാക്കണം. ഇത് ഈ കോർപ്പറേറ്റിസത്തിന്റെ നേതാക്കന്മാർ നടത്തുന്ന ഗൂഢാലോചനകളുടെ പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് ഉൽപാദന മേഖലയിൽ കടന്നു വരുന്ന ഈ നിർമ്മിത ബുദ്ധി പൂർണ്ണമായി നാം പ്രതിരോധിക്കണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുത്, ചിലർക്കെങ്കിലും. ഇവിടെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഘടനാപരമായ മാറ്റം, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായപ്പോൾ സർക്കാരും ട്രേഡ് യൂണിയനുകളും IELTS തന്നെയും പറഞ്ഞു, ഘടനാപരമായ മാറ്റങ്ങൾ വേണം, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ്. എന്തിനു വേണ്ടി? ഈ പ്രക്ലേറ്റ് ചെയ്ത് ഇങ്ങനെ പുരോഗതി പങ്കിടാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ നേതാക്കന്മാരെ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ? ഉടനെ തന്നെ VRS വാങ്ങി വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടാൻ സഹായിച്ചു. എന്താണ് അതിൻ്റെയൊക്കെ ഫലം ഓരോന്നോരോന്ന് എണ്ണി പറയാൻ എനിക്കൊണ്ട്, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
ആയിരം തൊഴിലാളികളുള്ളടത്ത് 40-50 പേര്. യന്ത്രവൽക്കരണം നടന്നു, ഓട്ടോമേഷൻ നടന്നു, തൊഴിലാളി ആവശ്യമില്ല. നേതാക്കന്മാർ തന്നെ VRS വാങ്ങി തൊഴിലാളി പ്രവർത്തനത്തിലേക്ക് പോയി, കരാർ തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ചുമതല പോലെ അവർ ഏറ്റെടുത്തു പലയിടത്തും. നേതാക്കന്മാരാണ് സപ്ലൈ ചെയ്യുന്നത്. സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു, എന്താണെന്നറിയോ? പ്രൈവറ്റ് ഏജൻസി ബിൽ, അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ബിൽ. പിന്നെ കൊണ്ടുവരുന്നു എന്താണ്? ലിമിറ്റഡ് ടൈം ബൗണ്ട് പ്രോഗ്രാം, അതായത് നിശ്ചിത സമയ വേതന നിയമനം. അപ്പൊ ഇതൊക്കെ എവിടോട്ടാ പോകുന്നത്? ഒരു വശത്തുകൂടി നാം പോരാട്ടങ്ങൾ നടത്തി ഇത് ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് നല്ലതാണ്, നമ്മളത് ചെയ്തിട്ടില്ലെന്നവരിൽ വികസനം വരില്ല എന്നുള്ള മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിൽ വികസനത്തിന് യഥാർത്ഥാർത്ഥം മനസ്സിലാക്കാതെ കൂട്ടുനിന്നതിന്റെ ഫലമായി വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളില്ല. ഇന്ത്യയിലെ 80% തൊഴിലാളികളാണ് ഇപ്രകാരം നിരാകരിക്കപ്പെട്ടത്. അവരാണ് ഇവിടെ 584 ദശലക്ഷം തൊഴിലാളികളുള്ള ഇന്ത്യയിൽ ഒരു വർഷം കേവലം 2 മില്യൺ ആളുകൾക്ക് മാത്രമാണ് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്. ഒരു കൊല്ലം പുതുതായി തൊഴിൽ മേഖലയിലേക്ക് വരുന്നത് 8 മില്യൺ ആളുകളാണ്. തൊഴിലില്ലായ്മ 6 മില്യൺ ആളുകൾ തൊഴിലില്ലാത്തവരായി തീരുന്നു. പുതിയ തലമുറയിൽ നിന്ന് പഴയ തവണ കടന്നു വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, ജീവിതമാർഗങ്ങളില്ലായ്മ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റിന് വേണ്ടി നാം ട്രേഡ് യൂണിയനുകൾ നിന്നുകൊടുക്കുകയും അതിലൂടെ VRS വാങ്ങിക്കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ നെഞ്ചത്ത് കൈവരിച്ച് ചിന്തിക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മാനവരാശിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം സംജാതമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ശ്രീനാരായണൻ തേനാദു ഇവരെല്ലാം കൂടി കേരളത്തിൽ ആദ്യമായി കാലത്തിന് മുമ്പേ പറക്കുന്ന പക്ഷിയായി അവതരിപ്പിച്ചിട്ടുള്ള ഈ വിഷയത്തെ ഗ്രാമാന്തങ്ങളിൽ എത്തിച്ച് ജനസമുച്ചയത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മാറുകയും പത്രപ്രവർത്തകർ മാറുകയും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന എന്ത് വരട്ടെ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ അവസാനത്തെ ഫൈറ്റാണിത്, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഫൈറ്റ്. ഇതിനകത്ത് ചില നല്ല മുഖങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതിന്റെ പ്രതിനിധികൾ ചോദിച്ചില്ലേ, ഇതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ ഗാന്ധിജി എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു തന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പ്രസക്തി ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സമീപന രീതികളുണ്ട്, മാനവികതയിൽ ഊന്നിയ സോഷ്യലിസം. ആ സോഷ്യലിസത്തെ പിന്താങ്ങിയ ആളാണ് ഡോക്ടർ രാമനൻ പറഞ്ഞു. മാനവികതയിൽ ഊന്നിയ സോഷ്യലിസത്തിലൂടെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന പ്രക്രിയകളിലൂടെ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകേണ്ട യന്ത്രങ്ങളല്ല എന്നും അവിടെ ആർട്ടിഫിഷ്യൽ ബ്രെയിൻ അല്ല എന്നും ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ സമ്പ്രദായത്തിനെതിരായി ഈ മാനവരാശിയുടെ മുഴുവൻ നിലനിൽപ്പിന് ഉതകുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക ആണ് നമ്മുടെ കടമ, നമ്മുടെ ട്രേഡ് യൂണിയനുകളുടെ കടമ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.